വിശുദ്ധനത്തിൽ കുടിവെള്ളത്തിനായി മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തി കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വിഷുക്കൈനീട്ടമായി ഒരു തുള്ളി വെള്ളം തരൂ, 8 മാസക്കാലമായി ചേലക്കരയിൽ വെള്ളമില്ല, അധികാരികളെ കണ്ണു തുറക്കൂ എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തിയത്. കുടിവെള്ളത്തിനായി സംസ്ഥാനപാത ഉപരോധവും കുടം സമരവും വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ഉപരോധം വരെ നടത്തിയിരുന്നു. എന്നിട്ടും നടപടിയാവാത്തതിനെ തുടർന്നാണ് 4ാം ഘട്ട സമരമെന്ന നിലയിൽ വിഷുദിനത്തിൽ കുടിവെള്ളത്തിനായി കോൺഗ്രസ് സമരം നടത്തിയത്. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരത്തിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ കുടിവെള്ളം നൽകുമെന്നായിരുന്നു അധികാരികൾ പറഞ്ഞിരുന്നത്. എന്നാൽ 8 മാസമായി കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയിൽ 3 ദിവസം കൊണ്ട് വെള്ളം നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അധികാരികൾ ചെയ്യുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി, മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കെ സത്യൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സതീഷ് മുല്ലയ്ക്കൽ, അസനാർ, ഗീത ഉണ്ണികൃഷ്ണൻ, വി കെ നിർമ്മല, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി കെ യു പ്രശാന്ത്, മണ്ഡലം പ്രസിഡന്റ് രജീഷ് കളത്തിൽ, പ്രവർത്തകരായ സുനിൽകുമാർ തെക്കേതിൽ, രഘുനാഥ് കരിമ്പത്ത്, ടി ഗിരിജൻ, പ്രദീപ് നമ്പ്യാത്ത്, കുട്ടൻ ചെറുവത്തൂർ എന്നിവർ ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു. എന്നാൽ കുടിവെള്ളത്തിന് ജനം ബുദ്ധിമുട്ടുന്നതറിഞ്ഞ് മന്ത്രി കെ രാധാകൃഷ്ണൻ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഖേന തൃശൂർ ജില്ലാ കലക്ടർക്ക് കത്ത് നൽകിയിരുന്നു. അടിയന്തരമായി മലമ്പുഴ ഡാമിലെ വെള്ളം തുറന്നുവിടണമെന്നും ആവശ്യപ്പെട്ടതായി മന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. ചേലക്കരയിൽ 8 മാസക്കാലമായി കുടിവെള്ളം കിട്ടാതെയായിട്ട് അനവധി സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ട്. സംസ്ഥാനപാത ഉപരോധം ഉൾപ്പെടെ, ഗുണ സമരം ഉൾപ്പെടെ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഓഫീസിൻ്റെ മുന്നിലുള്ള ഉപരോധം, ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൻ്റെ മുന്നിൽ ഞങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഈ വിഷു ദിനത്തിൽ ഞങ്ങൾ സമരം നടത്തുകയാണ്. സമാധാനപരമായ സമരം, സൂചനാ സമരം കണ്ട് മന്ത്രിയും അതുപോലെ തന്നെ അധികാരികളും എത്രയും വേഗം ചേലക്കരയിലെ നിവാസികൾക്ക് ഒന്ന് കുളിക്കാൻ, ഒന്ന് തിരുമ്പാൻ, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കുടിവെള്ളം വിതരണം ചെയ്യണം എന്നുമാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഈ സൂചനാ സമരം കണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അതിശക്തമായ സമര പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനപ്രതിനിധികളും മുന്നോട്ടു പോകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. വി സി വി ന്യൂസ്, ചേലക്കര.